ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രാർത്ഥനയുടെയും പാപപരിഹാര ജീവിതത്തിൻ്റെയും പുണ്യദിനങ്ങളാണ് നോമ്പ്. പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പ്രാർത്ഥനയുടെയും സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഇടുങ്ങിയ വഴിയിലൂടെയുള്ള യാത്രാമധ്യേ മോക്ഷമെന്ന പുണ്യത്തെപ്പറ്റി നമുക്കിന്ന് വിചിന്തനം ചെയ്യാം. എല്ലാ മനുഷ്യരും മരണനിയമത്തിന് അധീനരാണ്. പീഡകൾ സഹിച്ചു മരിച്ച ക്രിസ്തുവും സ്വർഗാരൂപിതം ചെയ്ത പരിസ്ഥ കന്യാമറിയവും രക്തസാക്ഷിത്വം വഹിച്ച സ്ലേഹന്മാരും മരണത്തെ കീഴടക്കി സ്വർഗഗ്രഹം പോകിയവരാണ്. മരണത്തോടുകൂടി ജീവിതം അവസാനിക്കുമെന്ന മിഥ്യയായ കാഴ്ചപ്പാടുകളെ മാറ്റിമറിച്ചുകൊണ്ട് കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും ഹൃദയം അനുഭവിച്ചിട്ടില്ലാത്തതുമായ സ്വർഗം അവിടുന്ന് നമുക്കായി ഒരുക്കിയിരിക്കുന്നു. ഈ ലോക ജീവിതത്തിനുമപ്പുറം ഒരു ജീവിതമുണ്ട്, മരണത്തിനുമപ്പുറം. അങ്ങോട്ട് രാജകീയമായി നമ്മെ സ്വീകരിക്കാൻ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് കാത്തിരിക്കുന്നു. ഭൂമിയിലെ ക്ഷണിക നേരത്തേക്കുള്ള ജീവിതത്തിൻ്റെ പ്രതിഫലമാണ് സ്വർഗീയ ജീവിതം. സുവിശേഷ പ്രകാരം മൃത്യുദിനത്തിലും പ്രതിഫലം നൽകുന്ന കർത്താവ് നമ്മുടെ പ്രവൃത്തികൾക്കൊത്ത വിധം പ്രതിഫലം നൽകുന്നു. തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്, രക്ഷകനായ കർത്താവ് അവിടെ നമ്മുടെ വരവിനായി കാത്തിരിക്കുന്നു. മരണത്തിൻ്റെ നിമിഷം മുതൽ അമൃത്യമായ ആത്മാവ് തൻ്റെ ശാശ്വതമായ പ്രതിഫലം തരികയാണ്. കർത്താവ് കുരിശിക്കിടന്ന് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം: പിതാവേ, എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങേ പക്കലേക്ക് സമർപ്പിക്കുന്നു. ആമേൻ. ക്രൂശിലെൻ്റെ യേശുവിൻ സ്നേഹരൂപം, ക്രൂശിതൻ ചൊരിഞ്ഞിടും ദിവ്യ സ്നേഹം, ക്രൂശിലെൻ്റെ യേശുവിൻ സ്നേഹരൂപം, ക്രൂശിതൻ ചൊരിഞ്ഞിടും ദിവ്യ സ്നേഹം. നുകരുവാ അണഞ്ഞിടാം സ്നേഹം.